Hello friends, Healthies and Beauties in the Pudhiri video like a lavish Wagdam Jeno, Ningle and the channel Adamatanangil and the Pere Arena. In the video, Nangalama share Jana Grek in the Arogin Kakan the Chil Albu the Kutagala Kurchana, Arogin Soundiri Samrishik and Avisha Maidala Namada Prairdil Tanunda, Prairdi Kaninjal Gaushangalan Oro Chedi. അവ യുക്തിയോടെ ഉപയോഗിച്ചാൽ ആരോഗ്യം നിലനിർത്താൻ മറ്റു വഴികൾ അന്വേഷിക്കേണ്ടതില്ല. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന ചേരുവകൾ തന്നെയാണ് ശരീരത്തിന് വലിയ തോതിൽ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത്. എന്നാൽ ചില ചേരുവകൾ കൂടുതലായി ഉപയോഗിക്കുകയോ ചിലത് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഗുണം ചെയ്യില്ല. എല്ലാ ചേരുവകളും മിതമായ രീതിയിൽ ഉപയോഗിച്ചാൽ വിവിധ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും. ആരോഗ്യം കാക്കുന്ന ചില അത്ഭുത കൂട്ടുകളെ കുറിച്ച് ഈ വീഡിയോയിൽ കൂടി നോക്കാം. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഞ്ചി പാചകത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇഞ്ചി ആയുർവേദ ചികിത്സയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്ന്. ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും ദഹനത്തെ സഹായിക്കുന്ന എൻസൈമുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനും ഇഞ്ചി സഹായിക്കും. ഭക്ഷണത്തിൽ പാകം ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ വേവിക്കാതെ കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം നൽകുക. ഇതിനായി ഭക്ഷണത്തിന് മുൻപ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഴിക്കാം. ചായയിൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ചേർക്കുന്നതും ജലദോഷം സൈനസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. കറുവപ്പട്ട ധാരാളം ആൻറ്റിവൈറൽ ഗുണങ്ങൾ അടങ്ങിയതാണ് കറുവപ്പട്ട. ജലദോഷം പെട്ടെന്ന് മാറ്റിയെടുക്കാനും തൊണ്ടയിലെ പ്രയാസങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയതിനാൽ സോർ ത്രോട്ട് വളരെ വേഗത്തിൽ മാറ്റിയെടുക്കാൻ ഇത് നല്ലതാണ്. ജീരകം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ ജീരകം കഴിക്കുന്ന ദഹനത്തെ സഹായിക്കും. ദഹനം മെച്ചപ്പെടുത്തുന്നതിനാൽ അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് നല്ലതാണ്. കറികളിൽ ജീരകം ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ ജീരകം ഉപയോഗിച്ച് വെള്ളം തിളപ്പിക്കുന്നത് ഗുണം ചെയ്യും. മല്ലി ശരീരം തണുപ്പിക്കാനും ആസിഡ് റിഫ്ലക്സ് ഒഴിവാക്കാനും മല്ലി കഴിക്കുന്നത് നല്ലതാണ്. ആമാശയത്തിൽ അണുബാധ ഒഴിവാക്കാനും വിശപ്പ് ക്രമീകരിക്കാനും മല്ലി സഹായകമാണ്. കായം രൂക്ഷമായ ഗന്ധം പുറപ്പെടുവിക്കുന്ന ഒന്നാണ് കായം. എങ്കിൽ പോലും ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ്. ദഹനം സുഗമമാക്കാനും വയറുവേദന കുറയ്ക്കാനും കായം സഹായിക്കും. വയറുവേദനയോ വയർ സംബന്ധമായ ഏതെങ്കിലും അസ്വസ്ഥതകളോ അനുഭവപ്പെട്ടാൽ ഒരു ഗുളിക വലിപ്പത്തിലുള്ള കായം ചൂടുവെള്ളത്തോടൊപ്പം കഴിക്കുന്നത് വളരെ വേഗത്തിൽ ആശ്വാസം നൽകും. മഞ്ഞൾ ഭക്ഷണത്തിലെയും ശരീരത്തിലെയും വിഷാംശം പൂർണ്ണമായും നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് മഞ്ഞൾ. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലും ആയുർവേദ മരുന്നുകളിലും ധാരാളമായി തന്നെ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് മഞ്ഞൾ. ശരീരത്തിന് ചൂട് നൽകുമെന്നതിനാൽ വാദപിത്ത ദോഷങ്ങളെ ഇല്ലാതാക്കാൻ മഞ്ഞൾ സഹായിക്കും. ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും കരളിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും. സന്ധിവേദന കുറയ്ക്കാനും സന്ധികളുടെ പ്രവർത്തനം സുഗമമാക്കാനും മഞ്ഞൾ കഴിക്കുന്നത് സഹായകമാണ്. അതിനാൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കഴിയുന്നത്ര മഞ്ഞൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ശുദ്ധമായ മഞ്ഞൾ തന്നെ ഇതിനായി തിരഞ്ഞെടുക്കുക. ഏലയ്ക്ക ഇന്ത്യൻ വിഭവങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഏലയ്ക്ക. കട്ടൻ ചായ മുതൽ വിവിധ മധുര പലഹാരങ്ങളിലും ഏലക്കായ ഒരു പ്രധാന ചേരുവയാണ്. ഏലക്കായ ചേർത്തില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രുചി ലഭിക്കില്ലെന്നതുകൊണ്ട് തന്നെ എല്ലാ അടുക്കളകളിലും ഏലക്ക ഒരു സ്ഥിരം സാന്നിധ്യമാണ്. അല്പം സ്പൈസി രുചിയോടൊപ്പവും ഏലക്കായ മികച്ചു നിൽക്കും. വായുനാറ്റം അകറ്റാനും വായുടെ ആരോഗ്യത്തിനും ഏലക്കായ ചവയ്ക്കുന്നത് ഗുണം ചെയ്യും. ആയുർവേദത്തിൽ ദഹനത്തെ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനമായും ഏലക്കായ കണക്കാക്കുന്നുണ്ട്. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഈ അടുക്കള കൂട്ടുകൾ പതിവായി ഉപയോഗിക്കുന്നത് ഏറെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.